നമസ്കാരം. അയോധ്യയിൽ ശ്രീരാമന്റെ ഒരു ഫ്ലെക്സിന് പ്രധാനമന്ത്രിയുടെ ഒരു ഫ്ലെക്സ് എന്നതാണ് ഇപ്പോഴത്തെ അനുപാതം. കാരണം ജനുവരി 22 നടക്കുന്ന പ്രതിഷ്ഠയിലെ മുഖ്യ പരിഗമ്യാണല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപ്പോൾ ഫ്ലെക്സ് വയ്ക്കുക തന്നെ വേണം. ഈ അനുപാതവും വളരെ കൃത്യമാണ്. രാമനൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ഫ്ലെക്സും വയ്ക്കണം. പക്ഷേ ഈ അനുപാതത്തിൽ യു പി മുഖ്യമന്ത്രി യോഗിയുടെയോ അമിത്ഷായുടെയോ രാജ്നാഥ് സിംഗിൻ്റെ പോലുമോ ഒരു ഫ്ലെക്സ് ഇല്ല. ഇതാണ് മാത്രം, ഇതാണ് മോദി ഗ്യാരണ്ടികളിൽ ഒന്ന്. രാജ്യം മുഴുവൻ നിറയും തൻ്റെ ഫ്ലെക്സ് എന്ന്. ആ ഗ്യാരണ്ടി പക്ഷേ ബംഗാളിൽ ചെന്നപ്പോൾ മമതയുടെ വക ഒരു ബാനായിപ്പോയി എന്ന് മാത്രം. എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു മമതാ ബാനർജി. ബംഗാളിലെ എല്ലാ റേഷൻ കടകളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രവും ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ ലോഗോയും ഉൾപ്പെടുന്ന സൈൻ ബോർഡുകളും ഫ്ലെക്സുകളും സ്ഥാപിക്കാനാണ് കേന്ദ്രം ബംഗാളിനോട് ആവശ്യപ്പെട്ടത്. പക്ഷേ ബംഗാളിലെ റേഷൻ കടകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം അടങ്ങിയത് കൊണ്ട് തന്നെ ആ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കാൻ മമതാ സർക്കാർ അനുവദിച്ചില്ല. എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ തന്നെ. പിന്നെ എന്ത് പ്രതികാരം ചെയ്യും? അങ്ങനെ നെല്ല് സംഭരണത്തിനായി പശ്ചിമബംഗാൾ സർക്കാരിന് അനുവദിച്ച 7,000 കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകിയില്ല, തടഞ്ഞു വെച്ചു. എല്ലാ റേഷൻ കടകളിലും മോദിയുടെ ചിത്രവും ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ ലോഗോയും ഉൾപ്പെടുന്ന സൈൻ ബോർഡുകൾ സ്ഥാപിക്കാനാണ് കേന്ദ്രം ആവശ്യപ്പെട്ടതെന്നും ഇത് നടപ്പാക്കാത്തതിനാലാണ് ഫണ്ട് തടഞ്ഞു വയ്ക്കാൻ കാരണമായെന്നുമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരുതരം വിശദീകരണം. തുക തടഞ്ഞു വയ്ക്കുന്നത് സംസ്ഥാനത്തിൻ്റെ നെല്ല് ശേഖരണത്തെ ഗുരുതരമായി ബാധിച്ചു തുടങ്ങിയെന്നാണ് റിപ്പോർട്ട്. ഒന്ന് രണ്ടുമല്ല, 7,000 കോടി രൂപയാണ് കേന്ദ്രം തടഞ്ഞു വച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ NFSA പദ്ധതിക്കായി 8.5 ലക്ഷം ടൺ നെല്ലാണ് സംസ്ഥാന സർക്കാർ ഇതിനോടകം ശേഖരിച്ചത്. 70 ലക്ഷം ടൺ നെല്ലെന്ന വാർഷിക ലക്ഷ്യം നടപ്പാക്കാനായി കേന്ദ്രത്തിലേക്കുൾപ്പെടെ 22 ലക്ഷം ടൺ നെല്ല് ബംഗാൾ സർക്കാർ സംഭരിച്ചു. വാർഷിക ലക്ഷ്യം നടപ്പാക്കാനായി കേന്ദ്രത്തിലേക്കുൾപ്പെടെ 22 ലക്ഷം ടൺ നെല്ലാണ് ബംഗാൾ സർക്കാർ ഇതുവരെ സംഭരിച്ചത്. എന്നാൽ സംസ്ഥാനം ശേഖരിച്ച നെല്ലിൻ്റെ പണം ഇതുവരെ കേന്ദ്രം കൈമാറിയിട്ടില്ല എന്നതാണ് ആ പ്രതികാരത്തിലെ ഏറ്റവും അവസാനത്തെ ഇനം. മമതയുടെ BJP ചെറുത്തുനിൽപ്പിനെ ബംഗാളിനുള്ള 7,000 കോടി രൂപയുടെ ഫണ്ട് പിടിച്ചു വെച്ച് പ്രതിരോധിക്കുക എന്നതാണ് കേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ തന്ത്രം. അതിന് പ്രധാനമന്ത്രിയുടെ ചിത്രം എന്തിന് റേഷൻ കടകളിൽ തൂക്കണം എന്നതാണ് മമതയുടെ ചോദ്യം. BJPയുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെ. ബംഗാളിൽ കോൺഗ്രസിനെ മമത നൽകാമെന്ന് പറഞ്ഞത് വെറും 2 സീറ്റാണ്. അപ്പോൾ ഇനി കോൺഗ്രസിനെ സ്വാധീനിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനൊന്നും BJPക്ക് സാധിക്കില്ലെന്ന് ഉറപ്പായി. അതുകൊണ്ട് മമതയുടെ മത്സര രംഗത്തെ ആധിപത്യം ഒന്നില്ലാതാക്കണം. അതിനുള്ള കരുക്കൾ നീക്കിയപ്പോൾ BJP ഓർത്തില്ല അത് ബാധിക്കുക ബംഗാളിലെ പാവം നെൽ കർഷകരുടെ ഉപജീവനത്തെയാണെന്ന്. കേന്ദ്രം ഫണ്ട് പിടിച്ചു വച്ചിരിക്കുന്നതിനാൽ നെൽ കൃഷി ചെയ്ത് സർക്കാർ നൽകിയ കർഷകർ അടുത്ത സീസണിലേക്കുള്ള കൃഷി ഇറക്കാനാകാതെ പ്രതിസന്ധിയിലാണ്. ഒന്നും അറിയാത്ത പോലെ BJP കേന്ദ്ര നേതാക്കൾ ബംഗാളിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇറക്കേണ്ട പ്രസംഗം എഴുതി തയ്യാറാക്കുന്ന തിരക്കിലുമാണ്.